വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സ്ക്രാപ്പ് ബുക്ക് ലേഔട്ട് ടിപ്സ് ആൻഡ് ഐഡിയാസിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഇനി കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ആൽബം ഞാൻ A4 സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ആൽബത്തിൻ്റെ ബേസ് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ആൽബത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഫോട്ടോസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ലേഔട്ട് ചെയ്യാം അതിനുള്ള കുറച്ച് ഐഡിയാസും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് A4 സൈസിലുള്ള ആൽബമാണ്. അതുകൊണ്ട് ഞാൻ ഫോട്ടോസ് കൂടുതലും ഒരു മീഡിയം സൈസ് അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ടാണ് കേട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു പേജിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. അതല്ലാതെ നമുക്ക് എക്സ്ട്രാ കാർഡ്സും എൻവലപ്സും പോക്കറ്റ്സും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ ഫോട്ടോസ് ആണെങ്കിലല്ലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റിക്ക് ചെയ്യുമ്പോഴേക്ക് ഒരു പേജ് ഫില്ലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കൂടുതൽ ഫോട്ടോസ് ഈ ഒരു ആൽബത്തിൽ ആഡ് ചെയ്യാൻ കഴിയില്ല. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും കേട്ടോ. അതിപ്പം കുറച്ച് ദിവസമായിട്ട് സൗണ്ടൊക്കെ പോയിട്ട് പിന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടെങ്കിൽ സോറി. ഈ ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ വീഡിയോസ് ഇടാൻ ലേറ്റ് ആയത്. അപ്പോൾ കുറച്ചൊന്ന് റെഡിയായപ്പോൾ ഞാൻ വേഗം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മൾ ലേഔട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഗ്ലൂ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, ഫെവികോളൊക്കെ പോലെയുള്ള. അതല്ലെങ്കിൽ നമുക്ക് ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്യാം, ടാക്കി ടാപ്പൊക്കെ യൂസ് ചെയ്യാം. ഇതിലേതെങ്കിലും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ സേഫ്. നിങ്ങൾക്ക് എക്സ്പോസ് ആയി നിൽക്കുന്ന രീതിയിൽ വേണമെങ്കിൽ നോർമൽ ഡബിൾ സൈഡഡ് ടാപ്പ് യൂസ് ചെയ്യാം. അതെല്ലാം നമുക്ക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത പോലെ മതി എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വൈറ്റ് ഗ്ലൂ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടാക്കി ടാപ്പ് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലാതെ നമുക്ക് കുറച്ച് ലിക്വിഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഗ്ലൂ വാങ്ങാൻ കിട്ടുമല്ലോ, കുറച്ച് ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത്, ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഗ്ലൂ യൂസ് ചെയ്യാതെ കേട്ടോ നല്ലത്. കാര്യം അങ്ങനത്തെ ടൈപ്പ് ഗ്ലൂ ഒക്കെ നമ്മൾ ഈ ഫോട്ടോസൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പം ചിലപ്പോൾ ഈ ഫോട്ടോസിൻ്റെ കളറ് സ്പ്രെഡായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഭയങ്കര ലിക്വിഡ് ആയിട്ടുള്ള ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഗ്ലൂ നമ്മൾ യൂസ് ചെയ്യാതെ കേട്ടോ നല്ലത്. പിന്നെ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഒന്നുകൂടെ നീറ്റായിട്ട് കിട്ടും. അതല്ലാതെ നമ്മൾ നേരിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ ഡയറക്റ്റ് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഫോട്ടോൻ്റെ ടിപ്പിൽ ഗ്ലൂ ആക്കാതിരിക്കുക. കാരണം ടിപ്പിലാക്കിയിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പം ആ ഗ്ലൂ ഒക്കെ പുറത്തേക്കാവും. അപ്പോൾ ഫോട്ടോൻ്റെ എഡ്ജൊന്നും കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം ഗ്ലൂ ആക്കാൻ. എന്നിട്ട് നമുക്ക് വേണ്ട സർഫസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ ശരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ ഞാൻ പിന്നെയും പറയാൻ കാര്യം, ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിൽ ഭയങ്കര ഫിനിഷിങ് കുറവുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് കൊടുക്കുന്ന ക്ലയൻറ്റും അത്ര ഹാപ്പി ആയിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മളിപ്പം ഒരു ഫോട്ടോ ഒരു പാറ്റേൺ പേപ്പറിൽ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഐ കാച്ചിങ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ കാണുന്ന സ്പേസിലായിട്ട് നമുക്ക് കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള പാറ്റേൺ പേപ്പേഴ്സ് നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഫോട്ടോസ് ഒന്നും കൂടെ എടുത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ പകരം ഇതുപോലെ കുറച്ച് ഒരു വൈറ്റ് ബോർഡർ കുറച്ച് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക പ്രിൻ്റ് ചെയ്തിട്ട്. അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പ്രിൻറ്റിങ്ങിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മാക്സിമം ഫോട്ടോസും ഇങ്ങനെ ഈ ഒരു വൈറ്റ് ബോർഡറോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഇപ്പം താഴെ വെച്ചിട്ടുള്ള പാറ്റേൺ പേപ്പർ ഈ ഒരു ഫോട്ടോയിലേക്ക് മാച്ച് ആവുന്നില്ലെങ്കിലും ഫോട്ടോക്ക് വൈറ്റ് ബോർഡർ ഉള്ളതുകൊണ്ട് തന്നെ അത് സ്റ്റിക്ക് ചെയ്താൽ കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അതുപോലെ നല്ല ഒരു ഫിനിഷിങ് ഉണ്ടാവും കേട്ടോ ആ ഒരു ഫോട്ടോക്ക്. പിന്നെ നമ്മൾ ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള സ്പേസിൽ ഇതുപോലെ പാറ്റേൺ പേപ്പറൊക്കെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുമല്ലോ ഒരു ബോർഡർ പോലെയൊക്കെ തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പാറ്റേൺ പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് ലെയ്സ് യൂസ് ചെയ്യാം. ഫാബ്രിക് ലെയ്സ് നമ്മൾ ഡ്രസ്സിലൊക്കെ വെക്കുമല്ലോ, ആ ഒരു ടൈപ്പ് ലെയ്സ് ഉണ്ടാവും. അതിൽ തന്നെ കുറച്ചൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തത് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ റിബൺസ് ഉണ്ടാവും, നല്ല ഭംഗിയുള്ള ഡിസൈനിലുള്ള റിബൺസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റെപ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു പേജിൽ കൂടുതൽ സ്റ്റിക്കേഴ്സൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് നല്ലൊരു രസമായിരിക്കും കേട്ടോ കാണാൻ.
പിന്നെ നമ്മൾ ചെയ്യുന്ന ആൽബത്തിൻ്റെ തീമിനനുസരിച്ചിട്ട് നമുക്ക് കോഡ്സും സ്റ്റിക്കേഴ്സൊക്കെ ചെയ്യാൻ പറ്റും, ഹാൻഡ്മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം അതെല്ലാം നമുക്ക് കുറച്ച് വലുതാക്കിയിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു പേരോ അങ്ങനെ എന്തെങ്കിലും കാണിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടൈപ്പ് പാറ്റേൺ പേപ്പർ എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഓരോ ലെറ്റേഴ്സിൻ്റെയും ഔട്ട്ലൈൻ വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടും നമുക്ക് സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം ഒരു ഫോട്ടോയൊക്കെ ആണെങ്കിൽ അതിൻ്റെ താഴെ കുറച്ച് കൂടുതൽ സ്പേസ് ഉണ്ടെങ്കിൽ ആ ഒരു എന്തെങ്കിലും ഇപ്പോൾ ബേബി ആൽബംസ് ആണെങ്കിൽ ആ ബേബീൻ്റെ പേരോ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ആൽഫബറ്റ്സും പാറ്റേൺ പേപ്പറിൽ എഴുതിയിട്ട് അത് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെറും ഫോട്ടോസും സ്റ്റിക്കേഴ്സും പേപ്പർ എലമെൻറ്റ്സും മാത്രം യൂസ് ചെയ്യാതെ നമുക്ക് ബട്ടൺസ് യൂസ് ചെയ്യാം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ പേപ്പർ ക്ലിപ്സ്, വുഡൻ ക്ലിപ്സ് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു പേജിൽ ഇപ്പോൾ ഒരു ഫോട്ടോ മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതൊന്നും കൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ജ്യൂട്ടിൻ്റെ ടോയിനോ അല്ലെങ്കിൽ പേപ്പർ ടോയിനോ ഒക്കെ എടുത്തിട്ട് ഈ ഫോട്ടോ ഹാങ് ചെയ്തിടുന്ന രീതിയിലൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ലേഔട്ട് ചെയ്യാം. അപ്പോൾ അതൊക്കെ ആകുമ്പം ഒരൊറ്റ ഫോട്ടോ ആ ഒരു പേജിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മളെന്തോ കൂടുതൽ അതിൽ ചെയ്ത പോലെയാണ് കേട്ടോ. ആ ഒരു പേജ് കാണുമ്പം നല്ല ഫില്ലായിട്ട് നല്ല രസമായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കാർഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചില കാർഡ്സിനൊക്കെ നമ്മൾ നല്ല കളർഫുള്ളായിട്ടുള്ള പാറ്റേൺ പേപ്പറൊക്കെ യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാർഡ്സ് നമ്മൾ ഈ ഒരു ആൽബത്തിൽ ലേഔട്ട് ചെയ്യുമ്പോൾ അത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കാർഡാണെന്നുണ്ടെങ്കിൽ, അതായത് കുറച്ചൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കാർഡാണെങ്കിൽ അത് സ്റ്റിക്ക് ചെയ്യുന്ന പാറ്റേൺ പേപ്പർ കുറച്ചൊരു ഡിമ്മായിട്ടുള്ള ഷെയ്ഡിലുള്ളതോ ഒരു പേസ്റ്റൽ ഷെയ്ഡോ അങ്ങനെയൊക്കെ ഉള്ള ആ ഒരു ഷീറ്റിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് വെള്ളം ഷീറ്റ്സ്, OHP ഷീറ്റ്സ് ഇതൊക്കെ ലേഔട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം കേട്ടോ. പോക്കറ്റ്സ് ചെയ്യാനും ഇനി റിംഗ് ആൽബംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓരോ പേജിൻ്റെയും ഇടയിലായിട്ട് ഇടയ്ക്ക് ഈ വെള്ളം ഷീറ്റും OHP ഷീറ്റും ഒക്കെ കൊടുക്കുക കേട്ടോ. നമ്മളെ കയ്യിൽ കൂടുതൽ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊന്നും ഡെക്കറേറ്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി ഷീറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ടും ലേഔട്ട് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഓരോ പേജും ഓരോ തീമിൽ ലേഔട്ട് ചെയ്യാം. അത് ചില ഫോട്ടോസ് ഒരുപോലെയുള്ള രണ്ട് ഫോട്ടോസ് മൂന്ന് ഫോട്ടോസൊക്കെ ഉണ്ടാവും. ഒരുപോലെ മീൻസ് സെയിം കോസ്റ്റ്യൂമിലോ അല്ലെങ്കിൽ ഒരേ ഒക്കേഷനിലൊക്കെ എടുത്തിട്ടുള്ള ഫോട്ടോസ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പേജിൽ സെറ്റ് ചെയ്യാം, അതൊരു തീമായിട്ട് അങ്ങനെ ഒരു പേജിൽ. പിന്നെ നെക്സ്റ്റ് തീമായിട്ട് വേറെ ഒരു ബഞ്ച് ഓഫ് ഫോട്ടോസ് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിലിപ്പോൾ ഞാൻ ഒരു പേജ് ന്യൂ ബോൺ ഫോട്ടോസ് മാത്രം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആൽബത്തിൻ്റെ കവർ പേജ് ഞാൻ ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പ് ആൽബംസ് ചെയ്യുമ്പം ലേഔട്ട് ചെയ്യുന്ന ആ ഒരു സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഫോൾഡിങ് വരുന്ന സൈഡിലായിട്ട് ഒരു നാല് സ്റ്റിക്കേഴ്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് അപ്പുറത്തുള്ള സൈഡിലായിട്ട് ഒരു പോളറോയിഡ് ഫ്രെയിമിൻ്റെ ടെംപ്ലേറ്റും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും പിന്നെ ബേബി ബോയ് എഴുതിയിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സൊക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളിപ്പം ഇത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പറഞ്ഞു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വരെ ബൈ.